ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ്. അങ്ങനെ ലൈവില് ഒരു സംഭാഷണം നടക്കുകയാണ്. ഋഷിയും അഭിഷേകും തമ്മിലാണ് സംസാരിക്കുന്നത്. സംസാര വിഷയം ജാസ്മിൻ ആണ് കേട്ടോ. ജാസ്മിനെ പറ്റി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, ഓ ഇപ്പോ ഗബ്രി പോയതിനു ശേഷവും ജാസ്മിൻ എങ്ങനെയാണ് കളിക്കേണ്ടത്, എന്താണ് കളിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം ഒരു ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് അർജുൻ്റെ പുറകെ ഇങ്ങനെ വാലായി നടക്കുന്നത് കണ്ടു. അതിനുശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ജാസ്മിൻ ഇങ്ങനെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആരും വഴങ്ങി കൊടുക്കുന്നില്ല. ഇപ്പോൾ അഭിഷേകിൻ്റെ പുറകെ ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ രീതിയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു കാര്യം പറയുന്നത്, ജാസ്മിന് കഴിഞ്ഞ ആഴ്ച വരെ ടോപ്പ് ഫൈവിലും അതേപോലെ കപ്പടിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി എന്നാണ് അവർ രണ്ടുപേരും വിലയിരുത്തുന്നത്. അതിൻ്റെ ഒരു കാരണമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ജിൻഡോ ഒരാഴ്ച മുന്നേ ടോപ്പ് ഫൈവ് ആരൊക്കെ എത്തും എന്നുള്ളത് എല്ലാവരോടും ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനകത്ത് ആരും തന്നെ ജാസ്മിൻ്റെ പേര് പറഞ്ഞത് ആകെ ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ജാസ്മിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോഴാണ് ജാസ്മിൻ തന്നെ സ്വയം ലൈവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, ടോപ്പ് ഫൈവിൽ ആരും എൻ്റെ പേര് പറയുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കേട്ടപ്പോഴായിരിക്കാം ഇവരിപ്പോൾ ഈ ഋഷിയും അഭിഷേകം പറഞ്ഞ ആ ഒരു പേടി ജാസ്മിൻ്റെ ഉള്ളിലേക്ക് ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരുടെ കൂടെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് എന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്, ഋഷിയും അഭിഷേകും. അതിനുള്ളൊരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജിൻഡോയുടെ ആ ടോപ്പ് ഫൈവ് എയർ.